everyone, assalamu alaikum, welcome back to my channel. Appo ningal thumbnail okke kanda pole thanne njan innu cheyan pogunnathu ente room tour aanu. Kore divasayi njan room tour cheyanam ennu manasil kerudunu, pakshe idvaraittu nadathilla. Appo innu edhal adun theerkkan irudhi. Okay, appo adine munne thanne ente channel subscribe cheyada kaanunnavarum aadiyayittu kaanunnavarokke subscribe cheythu support cheyyanam. Ente Instagram page inte link description box il kodukkunnundu, adu vannu follow cheythu support cheyya. Okay, appo namukku ennal nere room ilottu povan. Appo നിൽക്കുന്നത് ബാൽക്കണിയിലാണ്. ഇവിടെ അപ്പുറത്താണ് എൻ്റെ റൂം. ഓക്കെ, ഞാൻ അവിടേക്ക് പോവാം. ഹോം ടൂർ ഞാൻ ചെയ്യും കേട്ടോ ഒരു ദിവസം. അപ്പോൾ ആദ്യം റൂം. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. പിന്നെ ഇവിടെ കയറുന്നതിന് മുന്നായിട്ടൊരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമുക്ക് റൂമിലോട്ട് കയറാം. ടാറ്റാ, ഇതാണ് എൻ്റെ റൂം. എൻ്റെ അല്ല, ഞങ്ങളുടെ റൂം. ഫസ്റ്റായിട്ട് സ്വിച്ച് വരുന്നത് ഇവിടെയാണ്, ലൈറ്റിൻ്റെ ഫാൻ്റെ ഇവിടെയും, പിന്നെ ബെഡിൻ്റെ സൈഡിലും ഉണ്ട്. പിന്നെ ഇത് താഴ്ന്ന് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാനുള്ള ബെല്ലാണ്. ഇതിൻ്റെ സൗണ്ട് ഇത് എങ്ങനെയാവും. പിന്നെ ഇവിടെ മിററുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് മൂന്ന് ഷെൽഫാണ്. അതിന് മുന്നേ ഇത് എൻ്റെ നോർമൽ വിയേഴ്സ് ഒക്കെ ഇടുന്ന ബോക്സാണ്. ഞാൻ മടക്കി വെക്കാൻ കുറച്ച് ശൈയുള്ള ഒരാളാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ അങ്ങനെ ഇട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് നോർമൽ വിയേഴ്സിന് ഞാൻ ഇങ്ങനത്തെ ബോക്സ് വാങ്ങിച്ചിട്ടാണ്. പിന്നെ ഇവിടെ ആ മാസ്കൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ദെൻ ഷെൽഫിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ടിഷ്യൂ ബോക്സും പിന്നെ വേസ്റ്റ് ബിന്നും ഉണ്ട് കേട്ടോ. പിന്നെ ഷെൽഫിലായിട്ടുള്ളത്, ഫസ്റ്റ് ഷെൽഫിൽ എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സും, പിന്നെ ദ ഏജൻ്റെ എബൻസ് ആണ്, പിന്നെ കോംബ് അങ്ങനത്തെ ഐറ്റംസ് ആണുള്ളത്. ഓക്കെ, പിന്നെ ഇക്കാൻ്റെ ജെല്ല്, മോയ്സ്ചറൈസിങ് ക്രീം അങ്ങനത്തെ ഒക്കെ. പിന്നെ സെക്കൻഡ് ഷെൽഫിൽ വരുന്നത് വാച്ചും പിന്നെ സൺഗ്ലാസിൻ്റെ ഒക്കെ സെക്ഷനാണ്. പിന്നെ തേർഡിൽ കുറച്ച് ഫയൽസ് ആണുള്ളത്. പിന്നെ ഇവിടെ ദാ വാർഡ്രോബ് മൂന്ന് സെക്ഷനാണ്. അപ്പോൾ ഇതിൽ ഇതെൻ്റെ സെക്ഷനാണ്. ഇതിപ്പോൾ ഒതുക്കി വെച്ചിട്ടൊരു രണ്ടാഴ്ചകളോളം ആവണുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയൊക്കെയെങ്കിലും വൃത്തിയിൽ നിൽക്കുന്നത്. എൻ്റെത് പെട്ടെന്നുണ്ട് ആകെ അലങ്കോലാവാൻ. പിന്നെ ഇവിടെ ഇക്കാൻ്റെ ഡ്രസ്സസ്സാണ്. പിന്നെ ഇവിടെ കുറച്ച് ഹാങ്ങിങ് പോർഷൻസ് ആണ്. അവിടെ ഇക്കാനാണ്, എനിക്ക് ഹാങ്ങിങ്ങിലെ താല്പര്യമില്ല. അപ്പോൾ ഇവിടെ ഇക്കാണ് ഹാങ് ചെയ്യില്ല. ഇവിടെ അലക്കാനുള്ള ഡ്രസ്സുകൾ ഇട്ട് വെച്ചതാണ്. പിന്നെ കർട്ടൻ്റെ ഇങ്ങനെയാണ് വരുന്നത്, ഇവിടെയുണ്ട് പിന്നെ അവിടെയുണ്ട് ഒന്ന്. അപ്പോൾ ഇത് തുറക്കുമ്പോഴുള്ള വ്യൂ കാണിച്ചു തരാം. ആ വിൻഡോസ് ഓപ്പൺ ആണ്. ആ മുറ്റത്തേക്കും പിന്നെ റോഡിലേക്കൊക്കെയാണ് ഇവിടെ നിന്ന് വ്യൂ ഉള്ളത്. പിന്നെ ഇവിടെ ആ ഒരു ഹൂപ്പുണ്ട്. ഇത് മിസ്റ്റിക് വെബ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ചെയ്തതാണ്. ഇവിടെ ചാർജിങ് പ്ലോട്ടും പിന്നെ ഈ ലൈറ്റുകളുടെ സ്വിച്ചൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ രണ്ട് ഷെൽഫുണ്ട്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് കാണിച്ചു തരാമെന്ന് വെച്ചൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് സെക്ഷനല്ല, എന്തെങ്കിലുമൊക്കെ ഇട്ടിടും. ഓക്കെ, പിന്നെ ഇവിടെ സ്ലിപ്പേഴ്സാണ്. പിന്നെ ഈ സൈഡിലെ വിൻഡോൻ്റെയും കാണിച്ചു തരാം. ഇവിടെ നിന്ന് അതേ സൈഡിലുള്ള ഒരു റബ്ബറിൻ്റെ തോട്ടാണ് കാണുന്നത്. വിൻഡോസൊക്കെ ഓപ്പൺ ആയിരിക്കും, കാരണം ഇപ്പോൾ മഴയായതുകൊണ്ട് ഞങ്ങൾ രാത്രി വിൻഡോസ് തുറന്നിടലാണ്. ഈ സൈഡിലും നേരത്തെ കാണിച്ച പോലെ സെക്ഷൻ തന്നെയാണ്. ഇവിടെയും പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു സെക്ഷനല്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ടിടും. പിന്നെ ഇവിടെ പിന്നെ എൻ്റെ മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സും സ്ട്രൈറ്റ്നർ, കളർ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഇവിടെ ഫാനും പിന്നെ ഒരു ലൈറ്റും ഒക്കെ ഇങ്ങനെയാണ്. ഇവിടെ പിന്നെ ചാർജിങ് പ്ലോട്ടും ഉണ്ട്. പിന്നെ കാണിക്കാനുള്ളത് അതാ ഈ ഷെൽഫാണ്. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചുതരാം. ആദ്യം ഫസ്റ്റ് സെക്ഷൻ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഗിഫ്റ്റ്സിൻ്റെ സെക്ഷനാണ്. ഇതൊക്കെ വാലൻ്റൈൻസ് ഡേൻ്റെ ഗിഫ്റ്റ്സും, പിന്നെ ഇത് ഞാൻ ഇക്കാൻ്റെ ഏതോ ഒരു ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റുമാണ്. പിന്നെ ഇത് കല്യാണത്തിനുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽസിൽ ഒന്നെടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ മെമ്മറിക്ക് വേണ്ടി കീപ്പ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഈ ജസ്റ്റ് മാരിഡിൻ്റെ ബോർഡ് കണ്ടിട്ട് ഇക്ക എന്നെ എന്നും ചീത്തറി അതൊന്നും എടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, എന്നും രാവിലെ എണീക്കുമ്പോൾ നേരെ കാണുക ഈ ബോർഡാണ്. എന്നും ജസ്റ്റ് മാരിഡ് ആണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെച്ചാണെന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ ഒഴിവാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ സെക്കൻഡ് സെക്ഷനിൽ വരുന്ന കുറച്ച് പെർഫ്യൂംസും പിന്നെ ലോഷൻസ്, പൗഡർ അങ്ങനത്തെ ഒക്കെയാണ്.
പിന്നെ തേർഡ് സെക്ഷനിൽ കുറച്ച് മെഡിസിൻസും പിന്നെ ഇത് ഹെയർ സ്പ്രേ റൂം സ്പ്രേ അങ്ങനത്തെ ഐറ്റംസും ഇത് തന്നെ എസൻ്റെയാണ് കേട്ടോ. പിന്നെ കോട്ടൺസും അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ടോയ്ലറ്റിലുള്ള ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇവിടെ ആയിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഇതേ ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിളാണ് പക്ഷേ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ റൂമിലുള്ളത്. മാക്സിമം എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.